വെൽക്കം ടു ദേ രുചി. ദേ രുചിയിൽ എപ്പോഴും ഫുഡ് മാത്രമല്ല കേട്ടോ, ഞാൻ പറയുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്ന പല ആൾക്കാരും ഇവിടെ വരാറുണ്ട്, സ്പെഷ്യലി ലേഡീസ്. അവർ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ജോലി എന്നല്ല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കുക്കിംഗ് ഒരു പാഷനായി എടുത്ത് അതിനും സമയം കണ്ടെത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആളും ഒന്നല്ല പല മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്, ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അപ്പോൾ ആളെ പറ്റി കൂടുതൽ ഞാൻ പറയുന്നതിനേക്കാളും സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ആ ആൾ തന്നെ പറയുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേരുജിയുടെ കിച്ചണിലേക്ക് ഞാൻ വിളിക്കുകയാണ് ഡോക്ടർ വീണ ശാന്തനു. വെൽക്കം ടു ദ ഷോ. ഹലോ, താങ്ക് യു. അപ്പോൾ ഞാൻ പറയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്താന്നുള്ളത് സ്വന്തമായിട്ട് അങ്ങ് പറയുമ്പോൾ ഒന്നുകൂടി നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. പിന്നെ അയ്യോ എനിക്ക് സമയമില്ല, ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പലരും ഉണ്ട്. സോ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവണം. സോ എന്തൊക്കെ ചെയ്യുന്നു പറയും. ഞാൻ തന്നെ അങ്ങ് തുടങ്ങണം പറഞ്ഞേക്കും. ഓക്കെ, പ്രൊഫഷൻ വൈസ് ഡോക്ടറാണ്. പക്ഷെ അത് കുറച്ചുകൂടെ മാറ്റി പറയണമെങ്കിൽ എഡ്യൂക്കേഷൻ വൈസ് ഡോക്ടർ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. നല്ല വൊറേഷ്യസ് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ആ നോളജ് എനിക്ക് യോഗയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, യോഗയ്ക്കും മെഡിറ്റേഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നീട് ശരിക്കും സി എസ് ആർ പോലെ ചെയ്യുന്നത് സിവിൽ സർവീസിന്റെ കോച്ചിങ് ആണ്. സിവിൽ സർവീസിന്റെ കോച്ചിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ നിന്നാണെങ്കിലും എത്രയോ സ്റ്റുഡൻസ് ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണ്. അതിന് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഗൈഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ കുക്കിംഗ് ഉണ്ട്. കുക്കിംഗ് ഉണ്ട്, നല്ല തകർപ്പനായിട്ട് കുക്ക് ചെയ്യും. പക്ഷേ എനിക്ക് കുറച്ചും ഡയറ്റ് സൈഡ് കുക്കിംഗ് ആണ് ഇഷ്ടം. ആണല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഒരു ഡോക്ടർ അല്ല ചെയ്യുന്നത്. ആണല്ലേ? ഓക്കെ, അപ്പോൾ ഡോക്ടറെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ പറഞ്ഞ പോലെ തന്നെയുള്ള സാധനങ്ങളൊക്കെ തന്നെ, അത് പ്രശ്നമില്ല, നല്ല ഡയറ്റൊക്കെ ഓറിഡൻ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുക്കിംഗ്. അപ്പോൾ ഇന്ന് പക്ഷേ അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഐറ്റംസ്, എന്തൊക്കെയാണ് വിഭവങ്ങൾ ഒക്കെ നമുക്ക് അവിടെ കിച്ചണിൽ പോയിട്ട് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. ശരി, വാ. സോ ഡോക്ടർ വീണ ശാന്തനു എന്ന് പറയുന്ന ഒരാൾ, ചില്ലറക്കാരില്ലാന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഏരിയയിൽ കുക്കിങ്ങിന് വേണ്ടി വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കുക്ക് ചെയ്ത് തരുന്നത്, എന്തൊക്കെയാണ് കുക്കിങ്ങിൽ ഇഷ്ടപ്പെട്ട ഏരിയാസ്, അതൊക്കെ നമുക്കൊന്ന് അറിയണം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഡിഷ് എന്താ? നമ്മൾ നോർമലി ഞാൻ പറഞ്ഞല്ലോ ഡയറ്റ് ഡിഷസ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിഷസിലോട്ടാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഇത് അത്ര ഹെൽത്തി അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സോസ് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമല്ല അൺഹെൽത്തിനെസ് കാണുന്നത്. പക്ഷേ അത് അൺഹെൽത്തി അല്ല, ഇച്ചിരി ഉപ്പ് കൂടിയത് കൊണ്ട് പറഞ്ഞുള്ളൂ. ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് അറിയില്ലേ? നമുക്ക് കോമൺ ആയിട്ട് കേട്ട് പരിചയമുള്ള കാര്യമാണ് ഷെഷ്വാൻ ഫ്രൈഡ് റൈസ്. എങ്ങനെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്നുള്ളത്, ബിസി ലൈഫിൽ എങ്ങനെ അധികം സമയം എടുക്കില്ല. ഓൾറെഡി വീട്ടിൽ ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്കോ വീട്ടിൽ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ ഒന്ന് റൈസ് ബോയിൽ ചെയ്ത് വെക്കാവോ എന്ന് പറഞ്ഞാൽ മാത്രം മതി, ബാക്കി വന്നിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നൊരു സംഭവമാണ് ഷെഷ്വാൻ ഫ്രൈഡ് റൈസ്. നോർമലി ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഷെഷ്വാന്റെ സോസ് ഉണ്ടല്ലോ അത് വീട്ടിലുണ്ടാക്കുക ചെയ്യണം. ഓക്കെ, ഇന്ന് ഞാൻ വീട്ടിലുണ്ടാക്കിയതല്ല കൊണ്ടുവന്നത്, കാരണം എനിക്കത് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ എങ്ങനെയാ അത് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്? അതൊരു പ്രോസസ്സാണ്, 35 മിനിറ്റ്സ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ പിരിയൻ മുളകില്ല, കാശ്മീരി ചില്ലി, അതും നമ്മുടെ നാടൻ മുളകും സമാസമല്ല. പിരിയൻ മുളക് ഇച്ചിരി കൂടുതലും, നമ്മൾ 10 പിരിയൻ മുളക് എടുക്കുവാണെങ്കിൽ ഒരു 5 നോർമൽ മുളക് എടുക്കാം. ഇത് നന്നായിട്ട് എടുത്തിട്ട് ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കുക, ചൂടുവെള്ളത്തിൽ. അപ്പൊ 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിന്നിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സിസാം ഓയിൽ, ഇത് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അതിൽ ഈ ആദ്യം ഇത് വേണം, ജിഞ്ചർ ഗാർലിക് വേണം. ജിഞ്ചർ ഗാർലിക് നമ്മൾ ചോപ്പ് ചെയ്ത് ഇടുക, അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പക്ഷെ അത് ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മതി. ഒരു 4 ഷാലറ്റ്, ഞാൻ 15 എണ്ണത്തിന്റെ കണക്കാണ് പറയുന്നത് കേട്ടോ, 15 റെഡ് ചില്ലി എടുക്കുന്നതിനുള്ള കണക്കാണ് പറയുന്നത്. ഒരു 4 ഷാലറ്റ് ചെറിയ ഉള്ളി ഇടുക, അത് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിനുശേഷം ഈ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചില്ലി, ഈ ഒരു ചില്ലി ചില്ലി നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ നമ്മുടെ ലൈറ്റ് സോയ സോസ്, ഞാനിപ്പോ ഷെഷ്വാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡാർക്കാണ്, ഇത് ഡാർക്ക് സോയ ആണ്, ലൈറ്റ് സോയ സോസ് ഒരു സ്പൂൺ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ കുറുക്കാൻ ഉപയോഗിക്കുന്ന പനം കർക്കണ്ടില്ലേ, അത് അതാണ് സാധാരണ ഇതിൽ ബെസ്റ്റ്, കാരണം ചൈനക്കാർ അതല്ല ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് അതിന് സമമായിട്ടൊരു സംഭവം അത് മാത്രമേ, അതൊരു 2 അതിന്റെ 2 പെല്ലറ്റ്സ് ആഡ് ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പൊ എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ ടു മേക്ക് ഷെഷ്വാൻ. അപ്പൊ നമുക്ക് ആ ഒരു ഫ്ലേവറും ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കിട്ടുന്നുണ്ട്. രണ്ടു മൂന്ന് ആഴ്ച വരെ പ്രിസർവ് ചെയ്യാം, അത് ഫ്രിഡ്ജിലാണെങ്കിൽ മാത്രം. പിന്നീട് നമുക്കിത് മോമോസ്, അപ്പോ ഷെഷ്വാൻ സോസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതിന്റെ ഒരു ചെറിയൊരു രൂപം നമുക്ക് പറഞ്ഞു വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമുക്ക് നോക്കിയാലോ മൊത്തം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്നുള്ളത്. ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് വേണ്ടത് ബസ്മതി അരിയാണ്. ഇത് ചില ആൾക്കാർ ഇത് ഒരു ഇത് ചെയ്യാറുണ്ട്, കൈമാലി ചെയ്യാറുണ്ട്. കൈമാലി ചെയ്ത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് അത് ഇതെടുത്ത് ഊറ്റിയെടുത്തിട്ട് വേവിച്ച് വെച്ചത്. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് എണ്ണ വേണം. സോസസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് ഡാർക്ക് സോയ സോസ് ഉണ്ട്, ചില്ലി സോസ്, അത് ഗ്രീൻ ചില്ലിയുടെ സോസ് ഉണ്ട്, റെഡ് ചില്ലിയുടെ സോസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് ഇത് ഷെഷ്വാൻ സോസ് ആണ്. ഇത് നമ്മുടെ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ വളരെ കുറച്ച് മതി. പിന്നീട് ഇതിൽ സ്പ്രിംഗ് ഓണിയനോ ആഡ് ചെയ്യണമെന്നുണ്ട്. എനിക്കിത് സ്പ്രിംഗ് ഓണിയൻ കിട്ടിയില്ല. അപ്പൊ അതിന് പകരം അല്ല ഒരിക്കലും, കാപ്സിക്കം ആണ്. സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടാൽ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ കിട്ടും. ഓക്കെ. ദെൻ ഇതിലെ ഒരു ബേസ് മസാല എന്ന് പറയുന്നത്, അതായത് ചൈനക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു കോട്ടിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. ശരിക്കും ചെയ്യേണ്ടത് ഇടിച്ചെടുക്കുകയാണ്. ഇടിച്ചെടുത്ത് നല്ല ജ്യൂസ് പോലെ എടുത്ത് ഒരു എന്താ പറയുക, ഒരു പകുതി ക്രഷ്ഡും അല്ല പേസ്റ്റും അല്ലാത്ത, ക്രഷ്ഡും കഴിഞ്ഞു പോകുന്നൊരു ഒരു ഇതുണ്ട്. ഇത് ഞാൻ ചെയ്തേക്കുന്നത് അങ്ങനെയല്ല, ഞാൻ ഈ ചില്ലി മാത്രമേ ഇടിച്ചെടുത്തേക്കുന്നത്. ജിഞ്ചറും ഗാർലിക്കും മിക്സിയിൽ അരച്ച പേസ്റ്റ്, അത് ഓൾറെഡി എന്തെങ്കിലും ഉണ്ടായിരുന്നു, അപ്പൊ അതാണ് ഞാൻ കൊണ്ടുവന്നത്. അത് വീട്ടിലുണ്ടാക്കി തന്നെ അതുകൂടി മിക്സ് ചെയ്ത് വെച്ചേക്കാം. ശരി. ഇതാണ് ഇതിന്റെ ഗ്രൗണ്ട് മസാല എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ കട്ട് ചെയ്തെടുത്ത വെജിറ്റബിൾസ്, ബീൻസ്, ക്യാരറ്റ്, ദെൻ നമ്മുടെ ഗ്രീൻ പീസ്, പിന്നീട് ഉള്ളി. ഉള്ളി ഉള്ളി നീളത്തിലരിയുന്നത്, ചില ചില ആൾക്കാർ നീളത്തിലല്ല അരിയുന്നത്, ചെറിയ പിന്നെ ഇതാണ് നമ്മുടെ ഇതിന്റെ മെയിൻ സാധനം. അതായത് ഈ മുളകാണ് നമ്മൾ എടുത്തിട്ട് സോസ് ആക്കിയത് അല്ലേ. അപ്പൊ ഈ മുളകും നന്നായിട്ട് കട്ട് ചെയ്ത് ഇടുന്നത്, അത് നമ്മൾ ഷെഷ്വാൻ റൈസ് കഴിക്കുമ്പോൾ സാധാരണ നമുക്ക് ആ ടേസ്റ്റ് കിട്ടാറുണ്ട്. പിന്നെ മുട്ട, കോഴിമുട്ട രണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് വീട്ടിൽ തന്നെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാ ചെയ്യുന്നത്? അത് നമ്മൾ സ്റ്റവ് കത്തിക്കുന്നു, പാൻ വെക്കുന്നു, അല്ലെങ്കിൽ കടായി വെക്കുന്നു. കുറച്ച് എണ്ണ ഒഴിക്കാം. ഓക്കെ. നമ്മൾ എടുക്കുന്നത് സൺഫ്ലവർ ഇത്ര എണ്ണയാണ് വരുന്നത്. ഇത് എന്താ പറയുക, സൺഫ്ലവർ ഓയിലോ കോക്കോനട്ട് ഓയിലോ വരെ ചെയ്യാം. നമ്മുടെ ഇന്ത്യൻ വേർഷനും കൂടി മിക്സ് ചെയ്യാണെങ്കിൽ നോർമലി സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഓക്കെ. കുറച്ച് ഇപ്പൊ ഇത് ഈ ഒഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ, കുറച്ച് എണ്ണയും മതി. ഇതിൽ വേറെ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരു രണ്ട് ടീസ്പൂൺ ഇത്രയേ ഉള്ളൂ. ഇതിലെ മെയിൻ താരം പിരിയൻ മുളക്, ശരിക്കും നമ്മളിങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തിടാം. ഇത് നമ്മൾ സിസർ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിടാവുന്നത്. രണ്ടെണ്ണം മതി അല്ലേ? അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, ആർക്കും ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്താണോ താല്പര്യം അതുപോലെ കൂട്ടാം കുറയ്ക്കാം. ഓക്കേ. അതിനുശേഷം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ആയിട്ടുള്ള ഇതിൽ ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഏകദേശം രണ്ട് കപ്പ് റൈസ് ഉണ്ട്, നോർമൽ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് റൈസ് ഉണ്ട്. ആ റൈസിന് ഇത് കറക്റ്റ് ആയിരിക്കും. ഏകദേശം ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം ജിഞ്ചർ, ഗാർലിക്, അതേപോലെ തന്നെ ചില്ലി പേസ്റ്റ് ആക്കിയത്. ഗ്രീൻ ചില്ലി കുറച്ച് കിടന്നാലും കുഴപ്പമില്ല, ബാക്കിയെല്ലാം നന്നായിട്ട് നമുക്ക് നന്നായി സ്റ്റർ ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് അതിന്റെ പച്ചമണം ചെറുതായിട്ട് മാറി, അപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയിടാം. ഓക്കെ. സോ വീട്ടില് തിരക്കിട്ട ഈ ഒരു ഷെഡ്യൂളിലും വീട്ടിലെ കുക്കിംഗ് അത് പറയുന്നു, കുക്കിംഗ് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യാറില്ല. അത് അമ്മ തന്നെ ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലും അമ്മ കൂടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുവാണെങ്കിൽ ഞാൻ ഈ ഫുൾ ഡേ വീട്ടിൽ വന്ന് ചെയ്യാൻ എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് പാനിലേക്ക് വളരെ കുറച്ച് 2 teaspoons എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായ സമയത്ത് അതിലേക്ക് നമ്മുടെ വാറ്റൽ മുളക്, പിരിയൻ മുളക് കട്ട് ചെയ്തിട്ടിട്ടു. പിന്നെ അതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, അതിന്റെ ആ ഒരു ക്രഷ് പേസ്റ്റ് ഇട്ടു. പിന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞ സവാള, ഇതിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുക കേട്ടോ. നോർമലി നമ്മൾ ഷോപ്സിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒഴിക്കുന്നതാണ് ഹെൽത്തി വേ എന്നുള്ള രീതിക്ക് അത് എണ്ണ വേണ്ട. ഓക്കെ. അപ്പൊ ഈ സവാള നന്നായി വഴന്നു വരണോ? പെട്ടെന്ന് സവാള എന്ന് ഇതാവാൻ വേണ്ടിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇത് ചെയ്യണം, ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരണം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇത് എന്തായാലും ഒന്ന് വഴച്ചി ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ലൈറ്റ് ആയിട്ടൊരു ബ്രൗൺ വന്നു മതി അല്ലേ? ഇനി അടുത്ത് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇത് ചെയ്യുന്ന ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുത്താണ്. ഓക്കെ. ഗ്രീൻ പീസ്, ക്യാരറ്റ് നന്നായി തിളപ്പിച്ചെടുത്തു. ഇതിൽ കുറച്ച് ക്യാപ്സിക്കം ഇപ്പം ആഡ് ചെയ്യാം.
ഓൾറെഡി ഒരു ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് അധിക സമയം വേണ്ടി വരില്ല. ഓക്കെ, ഇതിൽ ഓരോ സോസസ് ആയിട്ട് ആഡ് ചെയ്യണം. സോസസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ടൊമാറ്റോ സോസ് ഇപ്പം ഞാൻ ആദ്യം ആഡ് ചെയ്യാം, അതിൽ ഒരല്പം ഒരു അര ടീസ്പൂൺ മതിയാവും. അതിന് സോയ നല്ലപോലെ ഉപ്പുള്ളതാണ്, പുളിപ്പുള്ളത്, അപ്പോൾ അതുകൊണ്ട് അതിനെ സോയ ആഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഒരു അര ടീസ്പൂൺ മതി അല്ലേ. ഇത് റെഡ് ചില്ലി, റെഡ് ചില്ലി നിങ്ങളുടെ ഇഷ്ടം പോലെ, എരിവ് ഓരോരുത്തർക്ക് എത്ര എരിവ് വേണം അതുപോലെ ചെയ്യാം. ഗ്രീൻ ചില്ലി എല്ലാം ഒരു ടീസ്പൂൺ വെച്ച് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഏറ്റവും കൂടുതൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഷെസ്വാൻ സോസ് ആണ്. ഇത് ഏകദേശം ഇപ്പോൾ രണ്ടെണ്ണം ഇതെടുത്ത് പോലെ ചെയ്യാണ്, രണ്ട് ഇതാ എടുത്ത് വെച്ചിട്ട്. ഓക്കെ, ഇത് നന്നായിട്ട് ഇതിലോട്ട് പിടിക്കണം. ഇപ്പോൾ നമ്മൾ എല്ലാ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? ആ സോസിൻ്റെ ഒരു നമ്മൾ പച്ചക്ക് എടുത്ത് ഇങ്ങനെ മണപ്പിക്കുമ്പോൾ മണം ഈ ഒരു സ്റ്റെപ്പിൽ വേണമെങ്കിൽ ചിക്കനൊക്കെ വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം. ഈ സ്റ്റെപ്പിൽ ചിക്കൻ ആഡ് ചെയ്യാം, വേവിച്ച് വെച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത്. അത് കുറച്ച് പണിയല്ലേ നമ്മൾ ചെയ്യുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പാകത്തിന്. ഇവിടെ വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നോക്കുമ്പോൾ കളറിന് പ്രശ്നം വന്നാൽ, ഇപ്പോൾ കളറൊന്നും മങ്ങിയല്ലോ, നേരത്തെ നല്ല ബ്രൈറ്റ് ആയിരുന്നു, അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സോസ് കുറച്ചുകൂടെ ആഡ് ചെയ്യാം, ഷെസ്വാൻ സോസ്. ഇത് ഒരു പാൻ്റ് സൈഡിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം. ഇനി നമുക്കതിൽ റൈസ് ആഡ് ചെയ്ത് തുടങ്ങാം. ഇതിപ്പോൾ ഇത് മുഴുവൻ വേണമെങ്കിൽ നമുക്കിതിൽ സെറ്റ് ചെയ്തെടുക്കാം, പക്ഷേ തൽക്കാലം കുറച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ എത്ര റൈസ് എടുക്കുന്നു, അതിപ്പോൾ ഒരു കപ്പായാലും അരക്കപ്പായാലും കുറച്ച് ആദ്യം ഇടുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി വരും. ഇതിൽ പ്രത്യേകിച്ച് റൈസിന് ഇതിൽ നിന്ന് വരുന്ന കളറല്ലാണ്ട് വേറെ കളറൊന്നും വരത്തില്ല. ഓക്കെ, ഇത് ഓൾറെഡി കംപ്ലീറ്റ് ഫില്ലായി, ഇനി റൈസ് ഇട്ടിട്ട് കാര്യമില്ല വിചാരിക്കും. പക്ഷെ അടുത്ത് ഇട കഴിയുമ്പോഴത് അറിയണം, എല്ലാ റൈസും ഫുൾ റൈസിനുള്ള സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഈ റൈസ് വേവിക്കുമ്പോൾ ഇച്ചിരി എണ്ണയോ അല്ലെങ്കിൽ ഒരു ഒരല്പം ഉപ്പോ, ഉപ്പ് എന്തായാലും ഇടുന്നുണ്ട്, കൂടെ ഒരു എണ്ണ ഇടുവാണെങ്കിൽ ഇതുപോലെ ഒട്ടാതെ കിട്ടും. വീണ്ടും അതിലേക്ക് ഫുള്ള് യോജിച്ച് വരാം. നമ്മൾ ഇടുന്ന അനുസരിച്ച് ഇങ്ങനെ യോജിച്ചുകൊണ്ടേയിരിക്കും, തികയാണ്ട് വരത്തില്ല, കാരണം കറക്റ്റ് പ്രൊപ്പോർഷൻ എടുത്തത് കൊണ്ട് ഒരു പ്രശ്നം വരില്ല. നേരത്തെ പറഞ്ഞില്ല ചില ആൾക്കാർ കൈമ റൈസ് യൂസ് ചെയ്യുന്നത്, ഏതാ കുറച്ച് നല്ലത്? അല്ല, കൈമ നമ്മുടെ കുറച്ചുകൂടെ ഇന്ത്യൻ വേർഷനാണ്, അപ്പൊ അതിലൂടെ ചെറിയ റൈസ് ആയിരിക്കും, ചെറിയ റൈസ് ആണ്, അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം. ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്, കൈമയ്ക്ക്, കൈമയുടെ ടേസ്റ്റ് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്, നോർമൽ ബസ്മതി പോലെ അല്ല. കുറേശ്ശെ കുറേശ്ശായിട്ട് നമ്മൾ റൈസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരാം, മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരാം. ഇതൊക്കെ ഇത് വേണ്ടെന്ന് വെച്ചാൽ ഇത് ഇത് തന്നെയാണ് നോർമലി നല്ലപോലെ ഇളക്കിയെടുക്കുന്നത്, പക്ഷേ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്, പുലാവൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കുന്നവരും ഉണ്ട്. ഓക്കെ, അതായത് റൈസ് ചിലപ്പോൾ ആദ്യമേ വേവിച്ച് വെക്കില്ല, പക്ഷേ ഒരു ചൈനീസ് രീതി നമ്മൾ ഡിറ്റോ ഫോളോ ചെയ്തിട്ടില്ല എന്നാൽ കൂടി ആ രീതിയിൽ റൈസ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ചെയ്യാം. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം, ഇതിൽ ഈ സ്റ്റേജിൽ നമുക്ക് സോസ് വേണമെങ്കിലും ആഡ് ചെയ്യാം, അത് ഇത് ഷെസ്വാൻ സോസ് വേണമെങ്കിലും ഈ സ്റ്റേജിൽ ആഡ് ചെയ്യാം. ആ ഒരു ഫ്രൈഡ് റൈസിന്റെ ഒരു ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിന്ന് കുറച്ച് ഒരു രണ്ട് സെക്കൻഡ് അടച്ച് വെച്ചിട്ട് നോക്കെടുക്കാം. ഓക്കെ, ഒന്ന് ആവി തട്ടി, ഇതിൽ ഫുഡ് കളർ ആഡ് ചെയ്യുവാണെങ്കിൽ ആ ഫുഡ് കളറും കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ബ്രൈറ്റ് ഇത് കിട്ടും. ഓക്കെ,
കുറഞ്ഞ് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഷെഷ്വാൻ ഫ്രൈഡ് റൈസ്. വീട്ടിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഇളക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിന് ഇത്രയും സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് അത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് പെട്ടെന്നായിക്കോട്ടെ, മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവട്ടെ, 2 മിനിറ്റ് കാത്തിരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം കേട്ടോ. 2 മിനിറ്റായി, തുറക്കാം. തുറന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യണേ. ഇതില് ഈ സ്റ്റേജിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അടച്ചു വെക്കുന്നതിന് മുന്നേ സോസ് ആഡ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിന്. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. എണ്ണ തികഞ്ഞില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഇങ്ങനെ തൂകി കൊടുക്കാം. അതൊക്കെ ചെയ്യാം. ഇതില് ഇപ്പൊ ഇത് കാണുമ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് എഗ്ഗ് ആഡ് ചെയ്തതായിട്ട് തോന്നില്ല. കഴിക്കുമ്പോഴേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ സാധാരണ നമ്മൾ സെർവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ഡിഷിൽ എടുത്തിട്ട്, ഐ മീൻ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ മേളിൽ നമ്മൾ പൊരിച്ച മുട്ടയല്ലേ, അത് വെച്ചിട്ടാണ്. ഇത് ഇങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അത് ഓംലെറ്റ് പോലെ ഉണ്ടാക്കി പ്ലെയിൻ ഉള്ളി മാത്രം ഇടും. ഇട്ടിട്ട് ഓംലെറ്റ് പോലെ ഉണ്ടാക്കിട്ട് അതിങ്ങനെ പീസ് ആയിട്ട് കട്ട് ചെയ്ത്, കേക്ക് കട്ട് ചെയ്തിട്ടില്ലേ നമ്മൾ, അതുപോലെ കട്ട് ചെയ്ത് മേളിൽ വെച്ചാണ് നോർമലി സെർവ് ചെയ്യുന്നത്. ഇങ്ങനത്തെയൊക്കെ ഏർപ്പാട് എവിടെ തുടങ്ങി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് യാത്രയുടെ ഇടയിൽ ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ചോദിക്കുമ്പോൾ ഇതുപോലെ കൊണ്ടുവന്ന് തരുന്നത്, എഗ് ഫ്രൈഡ് റൈസ് ചോദിക്കുമ്പോൾ കൊണ്ടുതരുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെന്താ ഷെഷ്വാൻ എഗ് ഫ്രൈഡ് റൈസ്? ആദ്യം പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം പിരിയൻ മുളക് ഇടുക. അതിലേക്ക് ചതച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഈ കൂട്ടുകൂടി ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നീളത്തിലരഞ്ഞ സവാളയും ഉപ്പും ചേർത്ത് വഴറ്റുക. ഇനി വേവിച്ച ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ കൂട്ടിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ്, സോയാ സോസ്, റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, ഷെഷ്വാൻ സോസ് ഇത്രയും ചേർത്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് മുട്ടയും ചേർത്ത് ചിക്കിയെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ച ബസുമതി റൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം 2 മിനിറ്റ് അടച്ചു വെച്ചാൽ ടേസ്റ്റിയായ ഷെഷ്വാൻ എഗ് ഫ്രൈഡ് റൈസ് റെഡി. സ്മെൽ വൈസ് പക്കയാണ്. ശരിക്കും ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ ഒന്ന് ഓർഡർ ചെയ്യുന്ന പോലത്തെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഈ കഴിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ്, അത്യാവശ്യം സ്പൈസി ആണ്. കാരണം ആ സ്പൈസിനെസ് നമ്മൾ കഴിച്ചിങ്ങനെ ഇറക്കുന്ന നേരത്തെ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്, കാരണം ആ മുളകിൻ്റെ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ട്. ആൻഡ് അതിൽ ആ ലൈറ്റായിട്ടുള്ള പുളിപ്പ്, ഉപ്പിൻ്റെ ലെവൽ എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഈ പറഞ്ഞ പോലെ കുറച്ച് റോ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ജസ്റ്റ് നമ്മളൊന്ന് ആ ഒരു ചൂടുവെള്ളത്തിലൊന്ന് മുക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു റോനെസ് കിട്ടുന്നതുകൊണ്ട് തന്നെ വെജിറ്റബിൾസിൻ്റെ ആ നല്ല ഗുണങ്ങളൊക്കെ നമുക്ക് മിസ്സാവാതെ ഈ ഒരു റെസിപ്പിയിൽ അടിപൊളിയായിട്ട് കിട്ടും. നല്ലൊരു ഇത്, സൈഡ് ഡിഷ് വേണം, നിർബന്ധമൊന്നുമില്ല. പിന്നെ കോഴിമുട്ട വേണമെങ്കിൽ ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ കൊടുക്കാം. ഇതിൽ നമ്മൾ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പക്ഷെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2-3 ഈ കോഴിമുട്ട നമ്മുടെ കയ്യിലാണ്, എത്ര ഇടുന്നു നമ്മുടെ അടുത്താണ്. ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് കടയാണെങ്കിൽ 4-5 എണ്ണമൊക്കെ ഞാൻ ഇടും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം പോലെ കിട്ടാൻ എനിക്ക് സന്തോഷമാണ്. ഇതിലൊരു നമുക്ക് അങ്ങനെ അങ്ങ് ഫീൽ ഇല്ല. പക്ഷെ ആ ഒരു ഫ്ലേവർ ഉണ്ട്, എഗ്ഗിന്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി. ഇതിൽ വേണമെങ്കിൽ കുരുമുളക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, കുരുമുളക് നമ്മുടെ ഇഷ്ടത്തിന്, എല്ലാവരും ഒഴിച്ച് ചെയ്യാറില്ല. പക്ഷെ വേണമെങ്കിൽ കുരുമുളകും ആഡ് ചെയ്യാം അതിനകത്ത്. ഇതിൽ ഈ ഷെഷ്വാൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ സോസ് മിച്ചം വരുവാണെങ്കിൽ, സമോസ ഒക്കെ ഉണ്ടാക്കില്ലേ വീട്ടില്, സമോസ അല്ല പക്കോട, പക്കോട നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലെ പക്കോട, പക്കോട അതുപോലെ മോമോസ് അതൊക്കെ ഉണ്ടാക്കുമ്പോ അതിന്റെ കൂടെ ഈ സോസ് കഴിച്ചത്, സോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിന് ജസ്റ്റ് ഞാൻ പറയുമ്പോൾ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ഫേവറേറ്റ് സോസ് ഉണ്ടെങ്കിൽ അത് മാത്രം മതി. പർട്ടിക്കുലർലി ഷെഷ്വാന്റെ കൂടെ ഗ്രീൻ ചില്ലി നല്ല കോമ്പിനേഷൻ ആയിരിക്കും. എനിക്ക് അതാണ് ഇഷ്ടം. ഒതന്റിക് ആയിട്ടുള്ള ഗ്രീൻ ചില്ലി, വെള്ളം ചേർക്കാത്ത, വെള്ളം ചേർക്കാത്ത നല്ല ടേസ്റ്റ് ആയിരിക്കും. വേറെ കറികളൊന്നും വേണമെന്നില്ല. കാരണം ഇതിൽ തന്നെ എല്ലാം ഉണ്ട്, ഉപ്പ്, എരിവ്, പുളി എല്ലാം ഈ ഒരു ഫ്രൈഡ് റൈസിൽ തന്നെ ഉണ്ട്. സിമ്പിൾ, പവർഫുൾ, കൊള്ളാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ദേ രുചിയുടെ എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമുക്ക് ഒരുമിച്ച് ബൈ പറയാം. ഓക്കെ, ബൈ.